മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം പ്രൈസ് ദ ലോർഡ് ആവേ മരിയ ഇന്ന് മെയ് 24 സുഹൃതജപം ക്ഷമയുടെ ദർപ്പണമായ ദൈവമാതാവെ ജീവിതക്ലേശങ്ങൾ ക്ഷമാപൂർവം സഹിക്കുവാൻ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മേരി ഓഫ് ദ ഡേ അവർ ലേഡി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് ഞാൻ സുനി സജി എല്ലാവർക്കും സ്വാഗതം ഇസ്ലാമിക് അധീനതയിൽ നിന്ന് സംരക്ഷണം നേടാനായി 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും കത്തോലിക്കർ പരിശുദ്ധ കന്യകാമറിയത്തിൽ അഭയം തേടി 1815 വാട്ടർലൂ യുദ്ധത്തിന് ശേഷം നെപ്പോളിയന്റെ തടങ്കലിൽ നിന്ന് മോചിതനായ പയസ് 7-ാമൻ മാർപ്പാപ്പ ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ കന്യകയുടെ തിരുനാൾ കൊണ്ടാടുവാൻ ആഹ്വാനം ചെയ്തു. അന്നു മുതൽ അത് ആഘോഷിച്ചു വരുന്നു. നമ്മുടെ വചനം: ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. 1 പത്രോസ് 4:1. നാളെ വീണ്ടും കാണാം. ആവേ മരിയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം എന്റെ മുമ്പിലേക്ക് കടന്നുവരുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. അങ്ങ് അനുഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേദനയുളവാക്കുന്നതൊന്നും ഇന്ന് സംഭവിക്കാതിരിക്കട്ടെ. എന്റെ സുഹൃത്തുക്കളെയും എന്നോടൊപ്പം ജോലി ചെയ്യുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ പ്രതിസന്ധികൾ ഒന്നും സംഭവിക്കുവാൻ ഇടയാക്കരുതേ. രോഗികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായ വിശ്രമം നൽകി അവർക്ക് എളുപ്പത്തിൽ സുഖപ്രാപ്തി ഉണ്ടാകുവാൻ ഇടയാക്കണമേ. ദുഃഖിതരാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്ന ഏവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. തങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതം അപകടത്തിലാക്കാൻ ശ്രമിക്കുന്ന ചിന്താരഹിതരായവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. സാധുക്കൾ, ഭവനരഹിതർ, സുഹൃത്ബന്ധം നഷ്ടപ്പെട്ടവർ, ജയിൽവാസികൾ, നിർഭാഗ്യർ, അപമാനഭാരം പേറുന്നവർ എന്നിവരെ സ്പർശിക്കണമേ. എന്റെ പ്രാർത്ഥന ആവശ്യമായവരെയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെയും നിയോഗങ്ങളെ സഫലമാക്കണമേ. സഹായവും സംരക്ഷണവും ആവശ്യമായവർക്കെല്ലാം അവ നൽകി അങ്ങ് എല്ലാവർക്കും വത്സല പിതാവാണെന്ന അനുഭവം നൽകണമേ. ഈ പ്രാർത്ഥനകൾ ഈശോമിശിഹായുടെ നാമത്തിൽ അങ്ങ് കേട്ടരുളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.